ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൺ വേൾഡ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നൊരു കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മുതുകാടിൻ്റെ വിഷയമാണ്. അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര നാളിങ്ങനെ നീണ്ടു പോകും, അല്ലെങ്കിൽ ഇതിനൊരു റെമഡി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, ഒരുപാട് പേരിങ്ങനെ പരാതിയുമായിട്ട് വരുന്നു. ഗവൺമെൻറ് അതിൻ്റെ നടപടി എടുക്കുമോ ഇല്ലയോ ഒന്നിനെക്കുറിച്ചും നമുക്കറിയില്ല. പക്ഷേ എന്നാൽ ആ വിഷയത്തെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ പാരൻ്റ് എന്നുള്ള നിലയിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടോ ആ സ്ഥാപനത്തിലോ പുതുകാടുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ അവിടെ പോയിട്ട് കൂടിയില്ല. ആ സെൻറ്ററിൽ ഞാൻ ഒരിക്കൽ പോലും മാജിക് പ്ലാനറ്റ് പോയിട്ടില്ല. പോകണമെന്ന് ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സേറയ്ക്ക് ഇങ്ങനെ സൂഫി ഡാൻസ് കളിക്കുന്ന ഒരു ചെറിയ കാര്യവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട്, അപ്പോൾ അവളുടെ ആ ഒരു കലയെ അതൊരു കലയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് സ്പിന്നിങ് എന്ന് പറയുന്ന ഓട്ടിസത്തിലുണ്ടെങ്കിലും അതവൾ ചെയ്തു തുടങ്ങിയത് സൂഫി ഡാൻസ് കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അവളത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 9 hours ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ഒരാൾക്ക് ഒരിക്കലും ഇത്രയും നേരം ഇങ്ങനെ കറങ്ങാൻ കഴിയില്ല. അവൾക്കൊരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളതിൽ കംഫർട്ടബിൾ കണ്ടെത്തുന്നതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ആ കറങ്ങുന്ന വേ ഒരിക്കലും നോർമലി കറങ്ങുന്ന പോലെയല്ല, ഒരു സൂഫി കളിക്കും പോലെ തന്നെയാണ് അവളും കളിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായിട്ടൊന്ന് സാറിനോട് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച ദിവസം പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ. പിന്നെ എനിക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അവിടെ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് ഒന്നും ഇതുവരെ ഈ പേരൻസ് പറയുന്നത് വരെ നമുക്കറിയില്ലായിരുന്നു. അവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആർട്ട് സെൻ്ററാണ്. അവിടെ കലാപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ കുറച്ച് പേരൻസിന് അക്കോമഡേഷൻ കൊടുക്കുന്നു, കുട്ടികളെ ഉൾപ്പെടെ കൊടുക്കുന്നു. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ പേരൻസ് ആരാണ് ഉന്നയിക്കുന്നത്, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടുന്നില്ല. പിന്നെ പേരൻസിനോട് ബിഹേവ് ചെയ്യുന്ന രീതി, അപ്പോൾ ഈ പേരൻസിനോട് ബിഹേവ് ചെയ്യുന്ന രീതി ഒരാൾ മാത്രമാണ് വന്ന് പറഞ്ഞെങ്കിലും നമുക്ക് പറയാം അതൊരു വ്യക്തിപരമായിട്ടുള്ള പേരിലുണ്ടായ വിഷയമാണ്. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് ഓഫ് പേരൻസ്, പലയിടത്തായിട്ട് കിടക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേരൻസ്, പല ടൈമിലായിട്ട് മാറിപ്പോയ പേരൻസാണ് ഈ ഒരു ഒറ്റ ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അതൊന്നും വേറൊന്നുമല്ല, റെഗുലറായിട്ട് പുള്ളി പറയുന്ന ഒരു വാക്ക്, അതായത് എനിക്കിങ്ങനെ ഒരു കുട്ടിയില്ല, ഇങ്ങനൊരു കുട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നൊരു ഔദാര്യമാണ്. ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്, ആക്ച്വലി ഇത് തെറ്റ് തന്നെയാണ് ഈ പറയുന്നത്. പുള്ളിക്കൊരു കുട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പുള്ളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിനോട് നീതി പുലർത്തുക. ഇങ്ങനെയുള്ള പേരൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി തുടങ്ങിയൊരു സ്ഥാപനമാണ്. അവരോട് ഇങ്ങനൊരു വാക്ക് പറയാനേ പാടില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ തന്നെ അവരോട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അവർ എങ്ങോട്ട് പോകും? ഇത് തന്നെയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ആരും ഒന്നും പുറത്ത് പറയുന്നില്ല, പേരൻസ് പേടിച്ചിട്ട് പുറത്ത് പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു പേരൻ്റ് ഇപ്പോൾ അവർക്കൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരിട്ടിട്ട് പോകും, നിവൃത്തിയില്ലാത്ത പേരൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നേരിടുന്ന എക്സ്പീരിയൻസ് വളരെ മോശമാണ്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു എക്സ്പീരിയൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പുലിയനാർ കോട്ട ഐ കോൺസിൽ നിന്ന്. അവിടെ ഒരു ഡോക്ടറുണ്ട്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. പുള്ളിക്കാരത്തി എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യം എനിക്ക് അവർക്കും തമ്മിൽ അന്നുണ്ടായിരുന്നില്ല. എന്നിട്ടുകൂടി ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മളടുത്ത് സംസാരിക്കുന്ന രീതികളൊക്കെ വളരെ മോശമാണ്. എനിക്കൊന്നും അറിയത്തില്ല, വേണമെങ്കിൽ നീയൊക്കെ വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ നേരമല്ല, ഉള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകൾ. നമുക്ക് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ പറഞ്ഞ് കേട്ട് ഇത്രയും നല്ലൊരു ഡോക്ടറുണ്ട്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ് എന്നൊക്കെ കേട്ടിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നത് വേറൊരു പർപ്പസിനാണ്. കാരണം ഹോൾ എക്സോം ടെസ്റ്റ്, മൈക്രോറൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. ഈ രണ്ട് ടെസ്റ്റും കൂടെ പുറമേ 40,000 രൂപയാകുന്നത്, ഇവിടെ 26,000 രൂപയ്ക്ക് ചെയ്യും, ഡോക്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോണത്. ആ ടെസ്റ്റ് ചെയ്യാൻ മോന് വേണ്ടിയിട്ട് പോയി. മോൾക്ക് ഞാൻ ഇപ്പം ചെയ്യേണ്ട, മോൻ ആദ്യം ചെയ്തതിന് ശേഷം മോൾക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന് എന്നോട് ഒരുപാട് ഷൗട്ട് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനത് രണ്ട് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് വന്നിട്ട് ആദ്യം മോനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിനാണ് എന്നോട് വളരെ മോശമായിട്ട് കുറേ സംസാരിച്ചു. കാരണം മോൾക്ക് ചെയ്യുന്നില്ല എന്നപ്പോൾ പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്നു. കാരണം ഇവർക്കൊക്കെ ഇതിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വരുന്ന പേരൻസിനോട് അത്യാവശ്യം നമ്മളൊരു എത്തിക്സിന് വിട്ടുള്ള കളി കളിക്കാതെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവരെ മനസ്സറിയാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കരിങ്കല്ലോ അല്ലെങ്കിൽ മൃഗമോ ഒന്നും അല്ല ഫീലിങ്സ് അറിയാതിരിക്കാൻ. അറ്റ്ലീസ്റ്റ് മൃഗങ്ങൾക്ക് പോലും ഫീലിങ്സ് ഉണ്ട്. എന്നാലും മനുഷ്യരുടെ ഫീലിങ്സ് ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണത്?
ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മളെപ്പോലെയുള്ള സ്പെഷ്യൽ പേരൻസിന് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടറെ ഞാൻ ഒരു 5 സിറ്റിങ്ങിലാണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ലേഡി വീട്ടിൽ വന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ലാബിൽ കൊടുത്ത് അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് റിപ്പോർട്ട് വന്നത് എനിക്ക് മെയിൽ വന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ മെയിൽ ഐഡിയിലാണ് വന്നത്. അങ്ങനെ സെക്കൻഡ് റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരത്തിയെ പോയി കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് സെക്കൻഡ് റിപ്പോർട്ട് വന്നിട്ടില്ല, ഫസ്റ്റ് റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. ആര് പറഞ്ഞു റിപ്പോർട്ട് അയച്ചിട്ടില്ല എന്ന്? നിങ്ങളെ ഹസ്ബൻഡ് കള്ളം പറയുകയാണ്, അയാൾക്ക് അവിടെ എന്താണ് പണി? അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ആവശ്യമില്ലാതെ എന്തൊക്കെയോ അങ്ങ് പറയുകയാണ്. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡായി. ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ ടെക്സ്റ്റ് വിട്ടു, മെസ്സേജ് വിട്ടു വാട്സപ്പിൽ. അപ്പോൾ പുള്ളി അപ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു മെസ്സേജസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, അതായത് ഒരു മെയിലും എനിക്ക് വന്നിട്ടില്ല, എനിക്ക് ഒരൊറ്റ മെയിലേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ പുള്ളിക്കാരത്തി എന്തോ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ക്ലിനിക്കലി പുള്ളിക്കാരത്തി സ്റ്റഡി ചെയ്ത എൻ്റെ റിപ്പോർട്ട് വെച്ച് സ്റ്റഡി ചെയ്ത എന്തോ ഒരു റിപ്പോർട്ടാണ്, റിട്ടേൺ റിപ്പോർട്ട്. അതയച്ചു. ആക്ച്വലി അതുമല്ല റിപ്പോർട്ട്, വേറൊരു റിപ്പോർട്ടുണ്ട്. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് റിപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരെന്നോട് ഇത്രയും മോശമായി സംസാരിച്ചുകൊണ്ട് ഇനിയുടെ നെക്സ്റ്റ് സിറ്റിങ് പുള്ളിക്കാരത്തെ കാണിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ പുള്ളിക്കാരത്തെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ യാതൊന്നും സംസാരിച്ചില്ല. കാരണം ഞാൻ ഇനി നിലവിട്ട് വല്ലതും പറഞ്ഞു പോയാൽ അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചു. ഞാൻ പുറത്തിറങ്ങിയിട്ട് റിസപ്ഷനിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലല്ല ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ എനിക്ക് ആ ഹോസ്പിറ്റലിലായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 9 മാസം 10 മാസത്തോളം പല ഡോക്ടേഴ്സിനെയും ഞാൻ മാറി മാറി കാണിച്ചു. നമ്മുടെ ട്രിവാൻഡ്രം കിംസിലെ ഡോക്ടർ കൽപ്പനയെ കാണിച്ചപ്പോൾ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞത് ഇതൊരു സെക്കൻഡ് റിപ്പോർട്ടുണ്ട്, അത് എവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡാണ്, ഈ രണ്ട് റിപ്പോർട്ട് എനിക്കുള്ളൂ ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ മുട്ടയുടെ ഡോക്ടർ രവികുമാർ, അദ്ദേഹം വളരെ പ്രശ്നക്കാരനാണ്. എന്ന് വെച്ചാൽ എന്ത് ടെസ്റ്റാണ് പുള്ളി ചെയ്യുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത ടെസ്റ്റുകൾ മുഴുവനും ചെയ്യും. അവിടെ പേരൻസിനാണ് തെറ്റ് പറ്റുന്നത്, പേരൻസാണ് തെറ്റുകാർ. നമ്മൾ നിന്ന് കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് ആവശ്യമില്ലാത്ത 100,000 സപ്ലിമെൻറ്സ് നമുക്ക് തരും. അത് ആ മരുന്നിൻ്റെ വിലയോ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസോ ഒന്നും തന്നെ പുള്ളി നോക്കുന്നില്ല. കൊടുക്കുന്നത് കുട്ടികൾ കാണുന്നുള്ളൊരു മയം പോലെ ഇല്ലാത്ത രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് വിശ്വസിച്ച് നമ്മൾ പോകുന്നു, നമ്മൾ കൊടുക്കുന്നു. അത് പേരൻസിൻ്റെ മിസ്റ്റേക്കാണ്. അവിടെ എന്തെങ്കിലും അന്യായമായ രീതിയിലാണ് നടക്കുന്നത്. നമുക്ക് ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ നമ്മളങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കുട്ടികളെ കൊണ്ട് അങ്ങേയറ്റം വരെ നമ്മൾ നടക്കും. അത് നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പേരൻസ് അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പൈസയോ സമ്പത്ത് ഇതൊന്നും നമ്മൾ നോക്കാതെ എല്ലാം ചിലവഴിക്കും. ചിലവഴിച്ചാലും നമുക്കതിനുള്ള റിസൾട്ടില്ല. ഈ പറയുന്ന പൈസകൾ പല ടെസ്റ്റിനും പല മെഡിസിൻസിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതല്ലാതെ യാതൊരു റിസൾട്ടും ഇല്ല അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ നടന്നു. അപ്പോൾ ആ ഈ ഡോക്ടറും പറഞ്ഞത് രണ്ടാമതൊരു റിപ്പോർട്ട് ഉണ്ടെന്നാണ്. പിന്നെ വീണ്ടും ഞാൻ ഇവിടെയും ട്രീറ്റ്മെൻറ്റ് നടത്തി മടുത്തു. ഡോക്ടർ കൽപ്പനയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴും മോനെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡോക്ടർ കൽപ്പന കൊടുക്കുന്ന മെഡിസിൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഈ ക്രോമസോമൽ എക്സാമിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. അങ്ങനെ ഞാൻ അവസാനം വേറൊരു ഹോസ്പിറ്റലിൽ കണ്ടു, ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറാണ്, ആ ഡോക്ടറുടെ പേരോ ഹോസ്പിറ്റലോ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹമാണ് എനിക്ക് ഈ റിപ്പോർട്ട് എടുത്ത് തരുന്നത്. അതായത് ഈ ഫസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് ഇനി സെക്കൻഡ് റിപ്പോർട്ടുണ്ട്, ഞാൻ ലാബിലൊന്ന് വിളിക്കട്ടെ എന്ന് പറയും. ആ ലാബിൽ നിന്ന് എനിക്ക് സെക്കൻഡ് റിപ്പോർട്ട് എടുക്കുന്നു. പക്ഷേ ഡോക്ടർ എനിക്ക് സെൻഡ് ചെയ്തിട്ടില്ല. ഡോക്ടർ ഒരിക്കലും ഈ പുലിനാർക്കോട്ടയിലുള്ള ഡോക്ടറെ പറ്റിയിട്ട് യാതൊരു രീതിയിലുള്ള സംസാരവും സംസാരിച്ചിട്ടില്ല. പ്രതി ഓക്കെ ആയിരിക്കാം, ആരുടെ അടുത്തായിരിക്കാം, ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കാം, പക്ഷേ പേരൻസിനോടല്ല. അവിടെ വരുന്ന ഓരോ പേരൻസും, എനിക്ക് ഒരുപാട് പേരൻസുമായിട്ട് കണക്ഷനുണ്ട്, അവിടെ വരുന്ന ഓരോ പേരൻസും പറയുന്ന പുള്ളിക്കാരത്തിയുടെ ബിഹേവിയർ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇതിനേക്കാളും സ്ട്രെസ് എടുത്തിട്ടാണ് അവരവിടെ ചെല്ലുന്ന കുട്ടിയും കൊണ്ട്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് കുട്ടിക്ക് വേണ്ടിയിട്ടൊരു സജഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര മോശം, വളരെ മോശം. അത്രയും അങ്ങേയറ്റം അവർ ആക്ഷേപിച്ചിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. അപ്പം ഞാൻ ഈ സെക്കൻഡ് റിപ്പോർട്ട് എനിക്ക് ഡോക്ടർ തന്നില്ല. ഞാൻ അപ്പോൾ തന്നെ ലാബിൽ എന്നെ ബ്ലഡ് എടുത്ത ആ ലേഡിയെ വിളിച്ചു, അവരടുത്ത് ഞാൻ ഫയർ ചെയ്തു, എനിക്ക് വിത്തിൻ 5 മിനിറ്റ്സിൻ്റെ റിപ്പോർട്ട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാനിത് പ്രശ്നമാക്കും, നിങ്ങളുടെ ലാബിലും നിങ്ങളുടെ ഡോക്ടർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു. ഇത്രയും നാളെ എൻ്റെ ടൈമും എന്നെ മാനസികമായിട്ട് ഹറാസ് ചെയ്തതും എല്ലാം കൂടെ വെച്ച് ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു. ആ സ്പോട്ടിൽ അവരെനിക്ക് തിരിച്ച് റിപ്പോർട്ട് അയച്ചു, പക്ഷേ ഡോക്ടറുടെ നമ്പർ തന്നില്ല. പിന്നെ ഒരു പേരൻ്റ് വഴി ഡോക്ടറുടെ നമ്പർ കിട്ടി, ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് വിട്ടു.
എനിക്ക് അതിനുള്ള ഡോക്ടർ ഇത് എന്നോട് ചെയ്തതിനുള്ള റീസൺ എനിക്ക് വേണം, അതായത് എനിക്കതിനുള്ള മറുപടി തരണം, എന്തുകൊണ്ട് ഡോക്ടർ ഈ റിപ്പോർട്ട് ഹോൾഡ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് റൈറ്റ് ആയിട്ട് മറുപടി തന്നില്ല, എന്നോട് എന്തിനു മോശമായി സംസാരിച്ചു, എനിക്കതിനുള്ള റിപ്ലൈ വേണം എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് മെസ്സേജ് വിട്ടു. ഡോക്ടർക്ക് എന്നെ വിളിക്കാം ഓർ മെസ്സേജ് വിടാം. എന്നെ വിളിച്ചു, അതിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, സംസാരിച്ച പ്രൂഫ്. വളരെ പൊളൈറ്റായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, കാരണം ഞാൻ പുള്ളിക്കാർക്ക് എതിരായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു, എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയല്ലല്ലോ എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്, ഞാൻ വിളിക്കുമ്പോഴും ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്, ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഒരാളേ അല്ല, എന്നെക്കുറിച്ച് ആരും ഇങ്ങനെ പറയാറില്ല, ഭയങ്കര പൊളൈറ്റ്. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ പൊളൈറ്റ് വന്നു. അപ്പോൾ ഓരോ പേരൻസ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഈ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ ഡോക്ടറുടെ കാര്യം എടുത്തിടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കാം, വലിയ വേറെ പ്രശ്നം ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ വേറൊരു കോൺട്രവേഴ്സിക്കാണോ എന്നൊക്കെ. ഇതൊരു കോൺട്രവേഴ്സിക്കോ ഒന്നും തന്നെയല്ല, ഞാൻ നേരിട്ട ഒരു എക്സ്പീരിയൻസ്, അതായത് സമൂഹത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന എക്സ്പീരിയൻസ്. അത് മുതുകാടിൻ്റെ ചർച്ചാ വിഷയത്തിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടതല്ല, ഒരുപാട് പേരൻസ് പല ഭാഗത്തു നിന്നുള്ള എക്സ്പീരിയൻസ്, ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്, ഒരുപാട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസിനൊക്കെ. ആരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ ഞാൻ ഇത് റിയാക്ട് ചെയ്തപ്പോൾ ഈ ഡോക്ടർ എന്നോട് ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതേ ഉള്ളൂ, കാരണം പുള്ളിക്കാരിക്ക് തെറ്റു പറ്റി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാവാം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് എന്നോട് പറയുമ്പോൾ പിന്നെ ഞാൻ അതിനൊരു വഴക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കേസിനായിട്ടോ പോകേണ്ട കാര്യമില്ല, അവിടെ തീർന്നു ആ പ്രശ്നം. അതല്ല, എന്നോട് വീണ്ടും റേസ് ചെയ്യണം, നീ തന്നെയാണ് മിസ്റ്റേക്ക് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ലായിരുന്നു. എനിക്കത് എൻ്റെ സമയവും എൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടതുകൊണ്ട് ഒരിക്കലും ഞാൻ വെറുതെ ഇരിക്കില്ലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പേരൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേരൻസിൻ്റെ സമയം കളഞ്ഞു, പേരൻസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഹറാസ്മെൻറ്റ് അതൊക്കെ അവർ നേരിട്ടപ്പോൾ അവർ അത് അപമാനം പേരെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് ആ ഒരു മുറിവുണ്ട്, അതുകൊണ്ടൊക്കെയാണ് അവരിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡോക്ടർക്ക് എതിരെ റിയാക്ട് ചെയ്യേണ്ട, അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം വരുന്നില്ല. പക്ഷേ പേരൻസ് ഇപ്പോഴും ഒരുപാട് പേര് ഈ പുള്ളിക്കാരത്ത് ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പേരൻസിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്തെന്ന്, ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുമില്ല ഇനി ചെയ്യത്തുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷവും ഈ സംഭവം നടന്നിട്ട് അതിന് ശേഷവും കണ്ട പേരൻസിനോട് അവരുടെ റിവ്യൂ എന്നോട് പറഞ്ഞത് അവർ ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സ്ഥായിയായ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കാം, അവർക്കും എന്തെങ്കിലും മെൻ്റലി കണ്ടീഷൻ ഉണ്ടാവാം. ഇപ്പം തന്നെ നമ്മുടെ മുതുകാടിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ പേരൻസ് റിയാക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ എന്താ, അതിന് ഒന്നുകിൽ അതിനുള്ള റെമഡി കണ്ടെത്തുക, അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് മോശമായി സംസാരിക്കുകയല്ല വേണ്ടത്. കാരണം പുള്ളി ഇത്രയും വലിയൊരു സ്ഥാപനം, പുള്ളിയുടെ എഫേർട്ട് കൊണ്ട്, പുള്ളിയുടെ സമയമായിരുന്നാലും കരിയർ ആയിരുന്നാലും പുള്ളിയുടെ പൈസ ആയിരുന്നാലും എല്ലാം അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് പുള്ളി ഇറങ്ങിയൊരു സ്ഥാപനത്തെ പുള്ളിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എപ്പോഴും വാക്കാലും ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പറയും, നമ്മുടെ പ്രവൃത്തിയിലും അത് വേണം, വാക്കിലും വേണം പ്രവൃത്തിയിലും വേണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം. പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസ്. അവരുടെ മൈൻഡ് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ജനിച്ച ഓട്ടിസമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ എത്രയോ വർഷം അവർ കഷ്ടപ്പെട്ടിട്ട് 10-14 വയസ്സുള്ള ഒരു കുട്ടിയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വളരെ മാന്യമായ രീതിയിൽ പേരൻസിനോട് ബിഹേവ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ യാതൊരു പ്രശ്നവും വരില്ല, വേറെ ഒരു പ്രശ്നവും അവിടെ നടക്കുന്നില്ല. ബിഹേവ് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ ഇങ്ങനെയുള്ള പേരൻസിനോട് ബിഹേവ് ചെയ്യാൻ നോക്കുക. ഞാനൊരു പേരൻ്റാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഫീലിങ്സ് വേറൊരാൾ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ, മോശമായി പറയുമ്പോൾ. ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് വേറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ മോശമായി സംസാരിച്ച എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. അതുപോലെ തെറാപ്പി സെൻ്ററുകൾ, ശരിക്കും തെറാപ്പി സെൻ്ററുകളിൽ അനീതി നടക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ. വളരെ മോശമായിട്ട് പേരൻസിനോട് ബിഹേവ് ചെയ്യുക. ഈവൻ എന്തിനു പറയുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തെറാപ്പി ചെയ്യുന്ന സെൻ്ററുകളിൽ നിന്ന് പോലും വളരെ മോശമായിട്ട് പേരൻസിന് എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ ഔദാര്യമായിട്ടും അവരുടെ ചാരിറ്റി ആയിട്ടൊക്കെയാണ് അവർ പറയുന്നത്, ഈ പൈസ മേടിച്ചിട്ട്. അറ്റ്ലീസ്റ്റ് പൈസ മേടിച്ച് ചെയ്യുന്നതിനൊരു കൂറ് നിങ്ങൾ കാണിക്കുക ഈ പേരൻസിനോട്. അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ്, അവർ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ആ പേരൻറ്റിനെ കൂടെ നിർത്തിയിട്ട് എന്തൊക്കെയാണ് ഈ കുട്ടിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ചെയ്യുന്ന ഒരു സർവീസും സർവീസല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ കേഡർ, എൻ്റെ എക്സ്പീരിയൻസാണ്. വേറെ സെൻറ്റേഴ്സ് കാണാം, ഞാൻ ഒരു സെൻറ്ററിനെയും പ്രൊമോഷൻ കൊടുക്കുന്നതല്ല.
ഇത്രയും സെൻറ്റേഴ്സ് ഉണ്ടാവാം ട്രിവാൻഡ്രത്ത്, സപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ടാവാം. പക്ഷേ കേഡറിലെ ഫീസ് ഒരിക്കലും ഒരു നോർമലി ഉള്ള ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല, സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ അവിടെ കൊടുക്കുന്ന സർവീസ്, അവർ പൈസ മേടിക്കുന്നു, സത്യം തന്നെയാണ്, പൈസ മേടിക്കുന്നെങ്കിൽ അതിനുള്ള സർവീസ് അവർ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, പേരൻസിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റേഴ്സ് ഇനിയും വരണം. അതുപോലെ ഈ തെറാപ്പിസ്റ്റുകൾ, ഒന്നോ രണ്ടോ തെറാപ്പിസ്റ്റുകളല്ല നമ്മുടെ നാട്ടിലുള്ളത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെറാപ്പി സെൻറ്റേഴ്സല്ല നമ്മുടെ നാട്ടിലുള്ളത്, ഒരുപാടുണ്ട്. അന്വേഷിക്കുക, അവരുടെ നിന്ന് ഹെൽപ്പ് വാങ്ങിക്കുക, വീട്ടിൽ ചെയ്യിക്കുക, വീട്ടിൽ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാം. നമുക്ക് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. രണ്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, ഇതൊരു നിസ്സാര സംഭവമല്ല ഓട്ടിസം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. മറ്റുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഈസിയല്ല. മറ്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, ഡൗൺ സിൻഡ്രോം അല്ലെന്നുണ്ടെങ്കിൽ സെർബൽ പാൾസി, ഇൻ്റലക്ച്വലായിട്ടുള്ള മറ്റുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അവരെ ഒന്നും നേരിടുന്ന ഡീലിങ്സിൽ ആ ലാഘവത്തോടു കൂടി നമുക്ക് ഓട്ടിസം കുട്ടികളെ നേരിടാൻ പറ്റില്ല. ഓട്ടിസം കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ഉള്ള കുട്ടികളാണ്, അവരുടെ സിസ്റ്റംസ് വേറെയാണ്. നോർമൽ സ്കൂളിൽ ഈ കുട്ടികളെ വിട്ടൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഈ കോൺട്രവേഴ്സി നടക്കുമ്പോൾ പറയുന്നുണ്ട് നോർമൽ സ്കൂളിൽ കുട്ടികളെ വിട്ടൂടെ എന്ന്. അവിടുത്തെ സിസ്റ്റം ഓക്കെ ആണെങ്കിൽ നമുക്ക് വിടാം, ഒരു സിസ്റ്റവും ഓക്കെ അല്ല, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓക്കെ അല്ല, അവർക്ക് കൊടുക്കേണ്ട സർവീസുകൾ ഓക്കെ അല്ല. ഗവൺമെൻറ് അങ്ങനത്തെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പാർട്ടാക്കാം നമ്മുടെ മക്കളെ. പക്ഷേ അവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും വല്ലപ്പോഴുമാണ് വന്നു പോകുന്നത്. BRC എന്ന് പറയുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം അവർ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷേ വരുന്നതോ ഏതെങ്കിലും കാലത്താണ്. പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കളെ നമ്മൾ സ്പെഷ്യൽ നീഡ് സ്കൂളിൽ വിടാതെ നോർമൽ സ്കൂളിൽ വിടുന്നത്? അതിനൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. എല്ലാ കുട്ടികളെയും നമുക്ക് നോർമൽ സ്കൂളിൽ വിടാൻ പറ്റില്ല. മൈൽഡ്, തീരെ മൈൽഡായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് കുറഞ്ഞ കുട്ടികളെയൊക്കെ നമുക്ക് നോർമൽ സ്കൂളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ സ്കൂളിൽ അങ്ങനെയുള്ള കുട്ടികളെ വിടണം എന്നില്ല. അവർക്ക് നോർമൽ സ്കൂളിൽ ഫോളോ ചെയ്യാൻ പറ്റും, കരിക്കുലം ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് നോർമൽ സ്കൂളിൽ വിട്ടാൽ മതി, സ്പെഷ്യൽ സ്കൂളിൽ വിടണ്ട. പക്ഷേ ഇതൊന്നുമില്ല, സ്പീച്ചില്ല, എനിക്ക് പറയുന്ന പോലെ അക്കാഡമിക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, യാതൊന്നുമില്ല, ഭയങ്കരമായ ബഹളം വയ്ക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമുക്ക് നോർമൽ സ്കൂളിൽ വിടാൻ പറ്റും? നോർമൽ സ്കൂളിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ വിടാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ. വാക്കുകൾ വളരെ മാന്യമായ രീതിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പേരൻസിനോട്. ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുമ്പോൾ വളരെ പക്വമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഇത്. നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു സംഭവം ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം ഇത്രയും പേരൻസ്, ഒന്നോ രണ്ടോ പേരൻസാണ് വന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഓക്കെ, അവരുടെ വ്യക്തി വൈരാഗ്യം എന്ന് വിചാരിക്കാം. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പേരൻസാണ്. സോ ഇതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് അതിന് നീതി കാണിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പം പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.